ഹായ് ഫ്രണ്ട്സ്, ശ്യാമാമ്പരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാമയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാത്തത് കൊണ്ട് വളരെ സങ്കടത്തിലാണ് ദേവകി. അതിനിടയിൽ ജയന്തിയുടെ കുത്തുവാക്കുകളും. അരവിന്ദൻ ഓഫീസിൽ പോയതിനു ശേഷം ജയന്തി ദേവകിയോട് ചോദിക്കുന്നു, ശ്യാമയുടെ ജാതകം നന്നായിട്ടാണോ എഴുതിയത്? അതെന്താ അങ്ങനെ ചോദിച്ചിരുന്ന ദേവകി പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നു, അല്ല അമ്മയ്ക്ക് വിഷമം ഒന്നും തോന്നരുതേ. ഈ ജാതകത്തിൽ ശ്യാമയ്ക്ക് ആയുസ് എത്ര വരെയാണ് കുറിച്ചിട്ടുള്ളത്? അല്ല, ഓരോരോ രീതികൾ വെച്ച് നോക്കുമ്പോൾ ആയുസ് അടുത്തോ എന്നൊരു സംശയം. അത് കേട്ട് ദേവകി വളരെ ദേഷ്യത്തിൽ ചൂലെടുക്കുകയാണ് ജയന്തിയെ അടിക്കാൻ. എടി, നീ എൻ്റെ മോളെക്കുറിച്ച് എന്താടി പറഞ്ഞത്? അത് കേട്ട് പെട്ടെന്ന് ജയന്തി പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ജയന്തി പറഞ്ഞതിൻ്റെ ടെൻഷനിലും വിഷമത്തിലുമാണ് ദേവകി. പെട്ടെന്ന് ആ ചൂൽ താഴെ ഇടുകയാണ്. ദേവകിക്ക് പെട്ടെന്ന് എന്തോ പറ്റിയതുപോലെ വലതുവശത്തിന് ബലം കുറയുന്നത് പോലെ. എന്താ പറ്റിയത് എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ ദേവകി നിന്നപ്പോൾ അവിടേക്ക് വാസുദേവൻ വരുന്നു. അയ്യോ ദേവകി എന്ന് പറഞ്ഞ് ദേവകിയെ പിടിക്കുകയാണ് വാസുദേവൻ. ഒന്നുമില്ല എന്ന് ദേവകി പറയുന്നു. പെട്ടെന്ന് ജയന്തി അവിടേക്ക് വിളിക്കുകയാണ് വാസുദേവൻ. ജയന്തി അവിടേക്ക് ഓടി വന്നു, മോളെ അമ്മയൊന്ന് പിടിക്ക് എന്ന് വാസുദേവൻ പറഞ്ഞപ്പോൾ എന്താ അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു തളർച്ച പോലെ എന്ന് വാസുദേവൻ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നു, ആ എനിക്ക് തോന്നി അച്ഛനെ കാണുമ്പോൾ അമ്മയുടെ ക്ഷീണവും തളർച്ചയും കൂടുവെന്ന്. ഒന്ന് പിടിക്കും മോളെ, നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് വാസുദേവൻ ജയന്തിയോട് പറയുന്നു. അങ്ങനെ ജയന്തി പെട്ടെന്ന് ദേവകിയെ പിടിച്ചപ്പോൾ ദേവകി പറയുന്നു, വേണ്ട മോളെ, എനിക്ക് ഇവിടെ ഒന്ന് ഇരുന്നാൽ മതി. അങ്ങനെ രണ്ടുപേരും കൂടി ദേവകി അവിടെ ഇരുത്തുന്നു. ദേവകി, നമുക്ക് ആശുപത്രിയിൽ പോകാം എന്ന് വാസുദേവൻ പറയുന്നു. ജയന്തി ദേവകി ഓർക്കുന്നു, വാസുദേവേട്ടൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല, എൻ്റെ ദേഹം തളർന്നു എന്നറിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം, വീണ്ടും കടം വാങ്ങണം, വേണ്ട ഒന്നും അറിയിക്കണ്ട. ആ കയ്യിൽ പിടിച്ച് പൊക്കുകയും താക്കുകയും ഒക്കെ ചെയ്തിട്ട് ടെൻഷനോടെ വീണ്ടും വാസുദേവൻ പറയുന്നു, ദേവകി നമുക്ക് ആശുപത്രിയിലേക്കൊന്ന് പോയാലോ? ദേവകി പറയുന്നു, വേണ്ട, ഇവിടെ അടുത്തിരുന്ന് എൻ്റെ കൈയൊന്ന് തടവി തന്നാൽ മതി. ജയന്തി പറയുന്നു, ഓ ഭർത്താവ് ജോലിക്കൊന്നും പോകാതെ അടുത്തിരിക്കണം, അതിനുള്ള അടവാച്ചാ ഇത്. എൻ്റെ മോൾ എവിടെയാ, ശ്യാമ എവിടെയാ എന്ന് വീണ്ടും ടെൻഷനോടെ പറയുകയാണ് ദേവകി. പൂജയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ ശ്യാമ ഇങ്ങെ എത്തും എന്ന് പറഞ്ഞ് ദേവകിയെ ആശ്വസിപ്പിക്കുകയാണ് വാസുദേവൻ. ശേഷം കാണിക്കുന്നത് അഖിൽ നാട്ടിലേക്ക് വരാൻ വേണ്ടി റെഡിയാവുന്നു. എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കും, അങ്ങനെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. വിളിക്കുകയാണ്, നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിയോടെ വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഖിൽ ശ്യാമയെ ഫോൺ വിളിക്കുന്നു. എന്നാൽ അപ്പോഴും കിട്ടുന്നില്ല. അഖിൽ വീണ്ടും ടെൻഷനാവുന്നുണ്ട്. ശ്യാമയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, വളരെ ഗുരുതരമായ എന്തോ ഒന്ന് സംഭവിച്ചു. എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണ്. പക്ഷെ അവളുടെ കൃഷ്ണൻ കൂടെ ഉള്ളപ്പോൾ അവൾക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവളുടെ കൃഷ്ണൻ അവളെ കൈവിടുവോ എന്നൊക്കെ വീണ്ടും അഖിൽ ആലോചിക്കുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന കൃഷ്ണ വിഗ്രഹം നോക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് നോക്കിയപ്പോൾ ആ വിഗ്രഹം അവിടെ കാണാനില്ല. എവിടെ പോയി എന്ന് വിചാരിച്ച് അവിടെ മുഴുവനും അരിച്ചു പിറക്കുകയാണ് അഖിൽ. എന്നാൽ ആ വിഗ്രഹം കാണുന്നില്ല. അഖിൽ വല്ലാണ്ട് ടെൻഷനാവുന്നു. പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബാഗിലും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. പോയി, എല്ലാം പോയി, ഒക്കെ ഓരോ സൂചനകളാണ്. എൻ്റെ തോന്നലുകൾ ശരിയായി വരികയാണ്. അതിൻ്റെ ഓരോരോ അടയാളങ്ങളാണ് ഇതൊക്കെ. അവിടേക്ക് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അഖിൽ. അയാൾ വന്നപ്പോൾ ഇവിടെ ഇരുന്ന കുഞ്ഞു വിഗ്രഹം കാണാനില്ല. എന്നെ സംബന്ധിച്ച് അത് കോടികൾ വിലയുള്ളതാണ്. ഈ റൂം ക്ലീൻ ചെയ്യാൻ വന്ന ആരോ ഒരാൾ അത് എടുത്തോണ്ട് പോയി. ഞാനിത് ഇഷ്യൂ ആക്കും, എല്ലാവരെയും കൊണ്ട് സമാധാനം പറയിപ്പിക്കും എന്നും അഖിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, സാർ കൂൾ ഡൗൺ സാർ, ഈ ഹോട്ടലിൽ ഒരിക്കലും ഒരു മോഷണം സംഭവിക്കില്ല. ഹോട്ടലിൻ്റെ മെച്ചം പറയണ്ട, ഇന്നലെ ഇവിടെ കുറച്ചു നേരം പവർ ഫെയിലിയർ ആയിരുന്നില്ലേ? അത് കേട്ട് അദ്ദേഹം പറയുന്നു, അതിനെ ഞങ്ങൾ കോമ്പൻസേഷൻ തന്നല്ലോ. അഖിൽ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു, ഇതിനും കോമ്പൻസേഷൻ തരാന്നാണോ? അത് കയ്യിൽ വെച്ചാൽ മതി. കോടികൾ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ കൃഷ്ണനെ തന്നെ കിട്ടണം. നിങ്ങളുടെ ഈ ഹോട്ടലിനെ കറണ്ട് പോയപ്പോൾ എന്നെ മരിക്കാതെ കാത്തത് ആ കൃഷ്ണനാണ്. ശ്യാമയാണ് എനിക്ക് ആ കൃഷ്ണനെ തന്നത്. ശ്യാമ ആരാണെന്നറിയോ? അവൾ എൻ്റെ ഭാര്യയാണ്. നാട്ടിൽ അവളെ കാണുന്നില്ല, ഇപ്പോൾ ഇവിടെ ഈ കൃഷ്ണ വിഗ്രഹവും കാണുന്നില്ല. എനിക്കത് തിരിച്ചു കിട്ടാതെ ഈ നാട് വിട്ട് ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. ഞാനിവിടുത്തെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും, അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നറിയാലോ എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ മനസ്സിലുള്ള അങ്കലാപ്പുകൾ മുഴുവനും പറയുകയാണ് അഖിൽ. സാർ ഞങ്ങൾക്ക് കുറച്ച് സമയം തരൂ, ഇവിടെ മുഴുവനും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ സാർ എന്നിട്ട് പറയുന്നു, സാർ ഈ ടെലിഫോൺ ഒന്ന് യൂസ് ചെയ്യട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹം ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ വിഗ്രഹം അവിടെ ഇരിക്കുന്നത് കാണുന്നു. എന്നിട്ട് പറയുന്നു, സാർ ഇതാണോ ആ പ്രതിമ? അത് കണ്ടപ്പോൾ അഖിലിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് അഖിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ. നോ നെവർ, ഞാൻ അവിടെയൊക്കെ തിരഞ്ഞതാണ് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, സാർ തന്നെ മാറ്റി വെച്ചതായിരിക്കും, എന്തായാലും സാറിന് ഇപ്പോൾ ഇത് കിട്ടിയല്ലോ, എനിക്ക് സന്തോഷമായി.
പക്ഷേ ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ, ഇതവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു, ഇതും ഒരു സൂചനയാണോ? കൃഷ്ണൻ എന്നോട് പറയുന്നതാണോ പൂജ ചെയ്യാൻ പോയിരിക്കുന്ന ശ്യാമ തിരിച്ചു വരുമെന്ന്? അതെ, സൂചന തന്നെയാ. ശ്യാമ തിരിച്ചു വരുമെന്ന് കൃഷ്ണൻ എന്നോട് പറയുന്നതാ. ഞാൻ ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കാൻ ശ്യാമ വീട്ടിലുണ്ടാവും എന്നൊക്കെ അഖിൽ ഇങ്ങനെ വീണ്ടും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അദ്ദേഹം അഖിലിനോട് പറയുന്നു, സാറ്, സാറിന് എന്താ സംഭവിച്ചെന്ന് അറിയില്ല, എന്തായാലും സാറിൻ്റെ ആഗ്രഹം നടക്കട്ടെ. ശരി സാർ, താങ്ക് യു എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. ആ വിഗ്രഹവുമായി നിൽക്കുകയാണ് അഖിൽ. എന്നിട്ട് ആ കണ്ണനോട് പറയുകയാണ്, വെറുതെ അല്ല ശ്യാമ നിന്നെ ആരാധിക്കുന്നത്, നീ ഒരു കുസൃതിക്കാരനാണ്, കള്ളൻ. അപ്പോൾ നിന്നെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരികെയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ശ്യാമ ഉണ്ടാവുമല്ലോ? ഉണ്ടാവണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുക കേട്ടോ. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് ആദ്യമൊക്കെ. ആദ്യം ഡോക്ടറിനോട് പറയുന്നു, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഡോക്ടറെ, ഡിസ്ചാർജ് ഇന്ന് ചെയ്യാമല്ലോ അല്ലേ? ഇന്ന് ചെയ്യാമെന്ന് ഡോക്ടറും പറയുന്നുണ്ട്. ആ സമയം ലിഫ്റ്റിൽ കൂടി അമൃത അവിടെ എത്തി പെട്ടെന്ന് ആദ്യ കടുത്തും മറഞ്ഞു നിൽക്കുകയാണ്. ആദ്യം അവിടേക്ക് വന്നപ്പോൾ അമൃത അവിടെ നിൽക്കുന്നത് കാണുന്നു. ഞാൻ എവിടെ പോവുകയാണെന്ന് അറിയാൻ വേണ്ടി താൻ ഒളിച്ചു നിൽക്കുമായിരുന്നോ? അമൃതേ, എനിക്ക് നമ്മുടെ അമ്മയുടെ ആരോഗ്യമാണ് പ്രധാനം, അതിനുവേണ്ടിയേ ഞാൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അമൃത പറയുന്നു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്നെ ചതിക്കുകയാണ്, കൃത്യം തെളിവോടുകൂടി ഞാനത് കണ്ടുപിടിക്കും. ശരി, അങ്ങനെ ആയിക്കോ, തെളിവോട് തന്നെ എന്നെ കണ്ടുപിടിച്ചോ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അമൃത പറയുന്നു, രണ്ടുപേരും കൂടി ആലോചിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഒരേ ആശുപത്രിയിൽ എത്തിയത്. നീ വിശ്വസിക്കുന്ന എന്തായാലും അതായിക്കോ, ഞാൻ എതിർക്കില്ല എന്ന് ആദ്യം പറയുന്നുണ്ട്. അപ്പോഴാണ് അമൃതയുടെ ഫോണിലേക്ക് പ്രിൻസിപ്പിളെ വിളിക്കുന്നത്, അനുകുട്ടിയുടെ. അമൃത ഫോൺ എടുത്തോ, നാളെ രാവിലെ സ്കൂളിൽ പോകണമെന്ന് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടകത്രേ. അമ്മേ, നാളെ അമ്മ എൻ്റെ കൂടെ സ്കൂളിൽ വരില്ലേ എന്നൊക്കെ ഇങ്ങനെ അനുകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമൃത പറയുന്നു, എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലോ, നിങ്ങൾ ആലോചിച്ചായിരിക്കും മീറ്റിംഗ് വെച്ചത്, നാളെ അവളും കാണുമായിരിക്കും, ഞാനപ്പോൾ ഒന്ന് മാറി നിൽക്കുമല്ലോ. അതോ ഇനി അത്രയും പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു, വേണ്ട, ഞാനിനി ഒന്നും പറയുന്നില്ല, വന്നേ മോളെ എന്ന് പറഞ്ഞ അനുകുട്ടിയുടെ കയ്യിൽ പിടിച്ച് പോവുകയാണ് അമൃത. ദേഷ്യത്തോടെ ആദ്യം നിൽക്കുന്നു. ശേഷം ഐശ്വര്യ വീട്ടിൽ നിൽക്കുകയായിരുന്നു, അവിടേക്ക് അനുകുട്ടിയും വിളിച്ചുകൊണ്ട് അമൃത എത്തി. ആശുപത്രിയിൽ എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുകയാണ് ഐശ്വര്യ. ഐശ്വര്യയോട് ദേഷ്യപ്പെടുത്തുന്നുണ്ട് അമൃത. അമൃത പറയുന്നു, ഐശ്വര്യക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ആശുപത്രിയിലോട്ട് പോയി ചെന്ന് തിരക്ക്. അത്രയും പറഞ്ഞ് മുകളിലേക്ക് പോകുന്നു. ഐശ്വര്യ വിചാരിക്കുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ. പിന്നെയും അമൃതയോട് പറയുന്നു, ഒന്ന് നിന്നേ, വിശേഷമല്ലേ നിനക്കറിയേണ്ടത്, വേണമെങ്കിൽ ആശുപത്രിയിലേക്ക് വിളിച്ച് ചോദിക്കേ. അതൊക്കെ കേട്ടിട്ട് അനുകുട്ടി പറയുന്നു, അമ്മയ്ക്ക് വലിയ ദേഷ്യം, ആശുപത്രിയിൽ വെച്ച് അച്ഛനെ അമ്മ വഴക്ക് പറഞ്ഞു. പിന്നെയും ഐശ്വര്യ ചോദിക്കുന്നു, എന്താ ഏട്ടത്തി, എന്താ പ്രശ്നം? അമൃത വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്, എന്താണെന്നറിഞ്ഞാൽ നീ പരിഹരിച്ചു തരുമോ എന്ന്. അപ്പച്ചിയും അവിടേക്ക് വന്നു. എന്താ സംശയം? പരിഹരിച്ചു തരും. നോക്ക് അമൃതയെടുത്തി, കുറേ കാലമായി ഒരു പുകച്ചിൽ ഞാൻ കാണുന്നുണ്ട്. ഞാനും ശ്യാമയും തമ്മിൽ അത്ര രസത്തിലല്ല, അത് സത്യമാണ്. പക്ഷേ അമൃതയെടുത്തി എൻ്റെ സ്വന്തം സഹോദരിയല്ലേ? അപ്പച്ചി പറയുന്നു, സത്യമാ മോളെ, എപ്പോഴും പറയും പിറക്കാതെ പോയ സഹോദരിയാണെന്ന്. വീണ്ടും ഐശ്വര്യ പറയുന്നു, അമൃതയെടുത്തി എന്താ സംഭവിച്ചത്? കുറേ ദിവസമായി ഏട്ടത്തിക്കും ആദ്യേട്ടനും ഇടയിൽ ഒരു അകൽച്ച ഞാൻ കാണുന്നുണ്ട്, എന്താ കാര്യം? പെട്ടെന്ന് അനുകുട്ടി പറയുന്നു, അമ്മയ്ക്ക് അച്ഛനോട് ദേഷ്യമാണ്, അനുകുട്ടിയോട് ദേഷ്യപ്പെടുകയാണ് അമൃത. അത് കേട്ടിട്ട് ആർക്കാടി ദേഷ്യം, പറ ആർക്കാന്ന്. ഇനി നിന്റെ ഒച്ച ഇവിടെ കേട്ടു പോവരുത്. നിന്നെ ആരാടി ഇവിടെ വിളിച്ചത്? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോടാ, ഞാനും പോവും എങ്ങോട്ടെങ്കിലും, തീരട്ടെ എല്ലാം തീരട്ടെ. അത് കേട്ട് അനുകുട്ടി കരഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, മോളെ കരയാതെ മോളെ. എന്താ അമൃത എടുത്തിയത്? മറ്റാരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ കുട്ടികളോടാണ് അത് തീർക്കുന്നത്. മോള് അകത്ത് ചെന്ന് കളിക്ക്. അങ്ങനെ അനുകുട്ടിയെ മുകളിലേക്ക് ഐശ്വര്യ പറഞ്ഞു വിട്ടോ. വേണ്ട, ഞാനിപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല. അമൃതയെട്ടതിയുടെ മനസ്സ് ആകെ ഉലഞ്ഞിരിക്കുകയാണ്. അമൃത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എൻ്റെ ജീവിതം ഇവിടെ തീർന്നു, എൻ്റെ ജീവിതം തീർന്നു. ഐശ്വര്യ പറയുന്നു, എന്താ ഈ പറയുന്നത്? ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അമൃതയെടുത്തിയുടെ ജീവിതം തീർന്നെന്നോ? അതെ അതെ, ആദ്യം ഞങ്ങൾ ചാവണം എന്നിട്ടേ മോക്ക്. അത്രയും അപ്പച്ചി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ അപ്പച്ചിയോട് പറയുന്നു, അപ്പച്ചി എന്ന്. പിന്നെ അമൃതയോട് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ എന്നും ഐശ്വര്യ ചോദിക്കുന്നു. എനിക്കൊന്നും വേണ്ടെന്ന് അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, വേണം, ഈ മുഖം കണ്ടാലറിയാം. ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പച്ചിയുടെ ജ്യൂസ് എടുക്കാൻ പറയുന്നു. പൈനാപ്പിൾ വേണോ, ഗ്രേപ്പ് വേണോ, ഓറഞ്ച് വേണോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പച്ചി. ചെന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തോണ്ട് വാ അപ്പച്ചി എന്ന് ഐശ്വര്യ വീണ്ടും അപ്പച്ചിയോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അപ്പച്ചി കിച്ചണിലേക്ക് പോയി. എന്നാൽ ഇതൊക്കെ ഐശ്വര്യക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അമൃതയുടെ മുമ്പിൽ നല്ല പിള്ള ചെമയുകയാണ് ഐശ്വര്യ. ഏട്ടത്തി, എനിക്ക് ചില ഊഹങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഏട്ടത്തിയും ആദ്യേട്ടനും തമ്മിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് അല്ലേ? അധികം കടുപ്പിക്കണ്ട, തൽക്കാലം നൈസായിട്ട് കാര്യങ്ങൾ നീക്കാം എന്നും ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു. ദിവസങ്ങൾ കിടക്കുമല്ലേ,
പിന്നെയും ഐശ്വര്യ അമൃതയോട് പറയുന്നു, എൻ്റെ അറിവിൽ ആദ്യേട്ടനൊരു പാവമാണ്, നല്ല മനുഷ്യനാണ്. അമൃത ദേഷ്യത്തോടെ പറയുന്നു, ഏതറിവിൽ പെട്ടെടുത്തോളം, ഐശ്വര്യക്ക് എന്തൊക്കെ അറിയാം? പുറത്തുനിന്ന് ഉപദേശം പറയാൻ എല്ലാവർക്കും എളുപ്പമാ, അത് അനുഭവിക്കണം, അപ്പോഴേ അറിയൂ. ഐശ്വര്യ വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഐശ്വര്യ അരുണിന്റെ കാര്യം നോക്കിയാൽ മതി, ആദ്യേട്ടന്റെ സ്വഭാവം വിലയിരുത്തണ്ട എന്നും അമൃത പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഐശ്വര്യ പറയുന്നു, അയ്യോ സോറി സോറി അമൃതയെടുത്തി. ആകെ അമൃതയെടുത്തി വിഷമിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവിടേക്ക് അപ്പച്ചി ജ്യൂസുമായി വന്നു. ദാ സൂപ്പർ ജ്യൂസാണ് കുടിക്കുന്നു പറഞ്ഞ് അപ്പച്ചി ആ ജ്യൂസ് അമൃതയ്ക്ക് കൊടുക്കുന്നു. എന്നാൽ അമൃതയ്ക്ക് വേണ്ടെന്നും പറയുന്നുണ്ട്. അമൃതയെടുത്തി കുടിക്കെ ഞാനാ പറയുന്നത് എന്ന് പറഞ്ഞ് ഐശ്വര്യ ആ ജ്യൂസ് അമൃതയെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു. വേണ്ട ഐശ്വര്യ, എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, ഇല്ല ഞാനായിട്ട് വെറുതെ വിടാൻ പോകുന്നില്ല, ഞാനേ അമൃതയെടുത്തിയുടെ കൂടെ തന്നെ കാണും, എന്തായാലും ഈ ജ്യൂസ് കുടിച്ചേ. അങ്ങനെ അമൃതയെ കൊണ്ട് ആ ജ്യൂസ് കുടിപ്പിക്കുകയാണ് ഐശ്വര്യ. ഇച്ചിരി കുടിച്ചിട്ട് അവിടെ വെക്കുകയാണ് അമൃത. ഇനി ചെന്ന് റെസ്റ്റ് എടുത്തോ എന്നും ഐശ്വര്യ പറയുന്നു. ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട, നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ മതി എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അപ്പച്ചി പറയുന്നു, എസിയും കൂടെ ഇട്ടാലേ സൂപ്പറായിട്ട് ഉറങ്ങാൻ കഴിയും. അപ്പച്ചി ചുമ്മാതിരി എന്ന് പറഞ്ഞ് വീണ്ടും ഐശ്വര്യ അപ്പച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അമൃതയെടുത്തി വിഷമിക്കല്ലേ, ഒന്നുകൊണ്ട് വിഷമിക്കല്ല, ചെല്ല് പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ ഐശ്വര്യ അമൃതയെ മുകളിലേക്ക് പറഞ്ഞു വിട്ടോ സന്തോഷത്തോടെ. എന്നിട്ട് ഐശ്വര്യ അപ്പച്ചിയോട് പറയുന്നു, അപ്പച്ചി ആദ്യേട്ടൻ്റെയും അമൃതയെടുത്തിയുടെയും ഇടയിൽ ഒരു ബോംബ് വന്ന് വീണിട്ടുണ്ട്. ആ ബോംബ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും, എന്നിട്ട് അവരുടെ ഇടയിൽ വെച്ച് തന്നെ ഞാൻ ആ ബോംബ് പൊട്ടിക്കുകയും ചെയ്യും. ഈശ്വര ആ പൊട്ടലിൽ ഞാൻ ഉണ്ടാവില്ലേ എന്ന് അപ്പച്ചി പറയുന്നു. ആദ്യേട്ടൻ്റെയും അമൃതയേട്ടത്തിയുടെയും ഇടയിൽ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, ആ പെണ്ണ് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അപ്പച്ചി പറയുന്നു, മോള് വിചാരിച്ചാലേ അത് കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഐശ്വര്യ പറയുന്നു, ഇനിയിപ്പോൾ വെപ്രാളം കാണിച്ചാൽ അമൃതയെടുത്തേക്ക് സംശയം വരും. അതാണ് കാര്യങ്ങൾ അവർ പറയുന്നത് പോലെ ചെയ്യുന്നത്. ഈ അമൃതയെടുത്തി അങ്ങനെ ഒതുക്കിയാലേ ഈ ആനന്ദ നിലയം എനിക്ക് ഭരിക്കാൻ പറ്റൂ അപ്പച്ചി. അപ്പച്ചി പറയുന്നു, അത് ശരിയാ, മോള് റാണിയും ഞാൻ തോഴിയും. ആ ദിവസം പെട്ടെന്ന് വന്നാ മതിയായിരുന്നു. വരൂ അപ്പച്ചി, വന്നിരിക്കുമെന്ന് പറഞ്ഞ അപ്പച്ചിയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ സംസാരിക്കുകയാണ് ഐശ്വര്യ. ശേഷം ഐശ്വര്യ അവിടെ നിന്ന് പോയി. ശേഷം കാണിക്കുന്നത് ആദ്യ അമൃത പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നു. ആദ്യ ടെൻഷനോടെ ഇരിക്കുന്നത് വർമ്മ ശ്രദ്ധിക്കുന്നു. എന്താണ് അമൃത പെട്ടെന്ന് തിരിച്ചു പോയത് എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ആദ്യ പറയുന്നു, ഏയ് ഒന്നുമില്ല അച്ഛ, ഓരോ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എപ്പോഴും കാണും, പക്ഷേ ഏത് സാഹചര്യത്തിലും ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത്, അവർ തമ്മിൽ അകൽച്ച ഉണ്ടാവരുത്, അവർ ഒറ്റ മനസ്സോടെ നിന്നാൽ ഏത് പ്രശ്നത്തെയും സന്തോഷത്തോടെ നേരിടാം. അതെ, എനിക്കറിയാം നിനക്കും അമൃതയ്ക്കും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല, നീ പറഞ്ഞാൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പരിഹരിക്കാൻ നോക്കാം. ഒന്നുമില്ല അച്ഛ, അച്ഛന് വെറുതെ തോന്നുന്നതാണ്, പിന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം വേറെ കിടക്കുമല്ലേ. ശ്യാമ അച്ഛൻ പറഞ്ഞു, ശ്യാമയുടെ ഭക്തി അതിൻ്റെ കാര്യങ്ങൾ, പക്ഷേ അച്ഛ ഇപ്പോൾ ഫോണിൽ പോലും കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് ഫോൺ പോലീസിൽ എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്നാണ് എന്ന് ആദ്യ പറയുന്നുണ്ട്. അത് കേട്ട് നിൽക്കുകയാണ് വർമ്മയും. വരാനിരിക്കുന്ന പുതുപ്പത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.